പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോൾ അവലംബിക്കുന്ന ഒരു തന്ത്രമുണ്ടല്ലോ, മിണ്ടാതിരിക്കുക. വേണമെങ്കിൽ ശക്തിധരനെ പോലീസ് വിളിച്ച് ഒരു തവണ കൂടെ ചോദ്യം ചെയ്യുകയോ തെളിവ് കൊണ്ടുവരാൻ പറയുകയോ ഒക്കെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് ഒന്നും ഉണ്ടാകുകയില്ല. കുറേക്കാലം മുമ്പ് നടന്ന സംഭവമാണല്ലോ ഇത്. പക്ഷേ ഇപ്പോൾ ഈ പേര് വെളിപ്പെടുത്തിയതിലൂടെ ഒരു കാര്യം വ്യക്തമാകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഈ പൈസ കൊണ്ടുപോയത് ദേശാഭിമാനിയിലേക്കാണ്. കാരണം കൊണ്ടുപോയത് പി രാജീവാണ്, വെളിപ്പെടുത്തുന്നത് ശക്തിധരനാണ്. എന്നാൽ ശക്തിധരൻ ഒരു ക്രിമിനൽ കേസുമായിട്ടോ അഴിമതി കേസുമായിട്ടോ മുന്നോട്ട് വരുന്നുണ്ടോ? അതുമില്ല. കാരണം ശക്തിധരൻ ഒരു ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും, ഇത്ര കാലം നിങ്ങളിത് പുറത്ത് പറയുന്നത് എന്താണ്? അപ്പോൾ അതിനുള്ള ഉത്തരം ശക്തിധരൻ പറയേണ്ടി വരും. ഞാൻ ഈ പാർട്ടിക്കുള്ളിലായിരുന്നു, ഇപ്പം ഞാൻ പുറത്താണ്. ഈ പാർട്ടിക്ക് പുറത്തിറങ്ങിയിട്ട് പിന്നെ പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ശക്തിധരൻ മാത്രമല്ല, ഒരുപാട് പേര് അത് ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷേ അതിന് ഒരു ഒരു ചെറിയൊരു ഒരു സസ്പീഷൻ അതിൽ വരും, ഇദ്ദേഹം ദേഷ്യം കൊണ്ട് ചെയ്യുന്നതല്ലേ. അതല്ലെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് കയ്യിലുണ്ടാവണം. ശക്തിധരൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോയോ ഇതിനൊരു സാക്ഷിയോ സംഗതിയോ ഒന്നും തന്നെ ഇതുവരെ അദ്ദേഹം പുറത്ത് വിട്ടിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ നല്ല കാര്യം, അദ്ദേഹത്തിന് അത് പ്രൊസീഡ് ചെയ്യാം. ഇപ്പോൾ ശക്തിധരൻ നടത്തുന്നത് ഒരു രാഷ്ട്രീയ യുദ്ധമാണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കേരളം കണ്ടിട്ടില്ലാത്തതിൽ വിധം എന്നൊക്കെ പറയരുത്. ഇതൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ്. ഇതപര്യന്തം കാണാത്ത വിധത്തിൽ എന്നൊക്കെ പറയുന്നതിൽ കഴമ്പില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പണ്ട് മുതലേ ഇങ്ങനെയായിരുന്നു. 1946 വയലാർ സമരം. ഈ വയലാർ സമരത്തിന് വേണ്ടി വ്യാപകമായിട്ട് കാശി പിരിച്ചിരുന്നു. അന്ന് ഈ തുറന്ന യന്ത്രത്തോക്കിന് മുമ്പിൽ പിടഞ്ഞു വീഴുമ്പോൾ പിരിച്ച കാശും കീശയിലാക്കി കടന്ന നേതാക്കൾ എന്ന് പറഞ്ഞൊരു പാട്ട് അന്ന് പ്രചരിച്ചിരുന്നു. ആ പാട്ടിൻ്റെ കുറേ വരികൾ കൂടെയുണ്ട്. അതുകൊണ്ട് ആ വരികളെ അന്ന് പ്രസക്തമായ ഒരു വരി ഇതാണ്: പിരിച്ച കാശും കീശയിലാക്കി കടന്ന നേതാക്കൾ. അന്ന് അത് കഴിഞ്ഞു 57 ഇ എം എസ് മന്ത്രിസഭ വന്നു. ഇ എം എസ് മന്ത്രിസഭയിലാണ് ഇൻഫേമസായ നമ്മളുടെ ആന്ധ്ര അരി കുംഭകോണം ജസ്റ്റിസ് പി ടി രാമൻ നായരാണ് അന്വേഷിച്ചത്. അദ്ദേഹത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ഇതിൽ അഴിമതിയുണ്ട് എന്ന് എഴുതി കൊടുത്തു. ആ റിപ്പോർട്ട് നിയമസഭ തള്ളി. ഫലത്തിൽ ആര് തള്ളി? വലിയ പുണ്യവാളനായ ഇ എം എസ് നമ്പൂതിരിപ്പാട് തള്ളി. ഇപ്പോൾ അദ്ദേഹത്തെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും 100 നാവാണ്. പക്ഷേ അദ്ദേഹവും ഈ കൂട്ടത്തിൽ തന്നെയായിരുന്നു. ഇത് കഴിഞ്ഞു നമ്മളുടെ നയനാർ ഫുട്ബോളിന് സംഭാവന വാങ്ങി, സാന്റിയാഗോ മാർട്ടിൽ നിന്ന് സംഭാവന വാങ്ങി. എത്ര വലിയ പുകിലാണ് ഈ പാർട്ടി! ഇപ്പോൾ എന്തോ കുഴപ്പത്തിലായി. പിണറായി വിജയൻ വന്നതിന് ശേഷം മാത്രമാണ് കുഴപ്പത്തിലായത് എന്നുള്ള മട്ടിലാണ് ശക്തിധരൻ്റെ ആരോപണം. ഇതങ്ങനെയൊന്നുമല്ല, ഇത് പണ്ടേ ഇങ്ങനെയായിരുന്നു. പക്ഷേ അന്ന് ശക്തിധരന് ദേശാഭിമാനിയിൽ ജോലിയുണ്ട്, പുള്ളി അടങ്ങി ഒതുങ്ങി ഇതിനൊക്കെ കൂട്ടുനിന്നു. ഇപ്പോൾ വന്നിട്ട് അദ്ദേഹം വലിയ പുണ്യാളനാണ്, അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ ആകെ ഒരാളെ കൊള്ളാവുന്നുള്ളൂ, അത് കോടിയേരി ബാലകൃഷ്ണനാണ്. അത്ഭുതം അതാണ്. കോടിയേരി ബാലകൃഷ്ണനും ശക്തിധരനും ഫോൺ ചെയ്ത് കരയുക, ഇങ്ങനൊരു കലാപരിപാടി ഉണ്ടായിരുന്നു പോലും. ഒന്നോ രണ്ടോ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാനും കരഞ്ഞു, കോടിയേരിയും കരഞ്ഞു. കോടിയേരിയുടെ മകൻ്റെ രാഷ്ട്രീയ അറസ്റ്റായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടവരെ അദ്ദേഹം സംരക്ഷിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടാത്ത ആൾ ഒരാൾ പിണറായി വിജയനാണ് അല്ലെങ്കിൽ പി രാജീവാണ്, അവരെ പറ്റിയൊക്കെ ഇങ്ങനെ എഴുതുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ വിശ്വാസ്യത എന്താ ശക്തിധരൻ്റെ? ശക്തിധരൻ പറയുന്നത് സത്യമാണെങ്കിൽ തന്നെ അതിനകത്ത് ഒരു സസ്പീഷൻ വരുന്നത് ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഇതാണ് തുടക്കം എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്.